ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ അപ്പോൾ നമുക്ക് വോളിയുമെട്രിക് എഫിഷ്യൻസി ഡിക്യേഴ്സ് നമുക്കറിയാം സിംഗിൾ സ്റ്റേജ് കംപ്രഷൻ്റെ കേസിൽ നമുക്ക് വോളിയുമെട്രിക് എഫിഷ്യൻസി ഡിക്യല് വൺ പ്ലസ് സി മാനസ് സി ഇൻ ടു പി ടു ബൈ പി വൺ ദ ഓൾ റേസ് ടു വൺ ബൈ എണ് ആണ് അവിടെ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയറൻസ് റേഷ്യോ ആണ് വി സി ബൈ വി എസ് ആണ് റേഷ്യോ ബിറ്റ്വീൻ എന്താണ് നമ്മുടെ ക്ലിയറൻസ് വോളിയം ടു സെപ്റ്റ് വോളിയം അതാണ് നമ്മുടെ ക്ലിയറൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഇനി പി ടു ബൈ പി വൺ എന്ന് പറഞ്ഞാൽ പ്രഷർ റേഷ്യോ ആണ് അതായത് ഡെലിവറി പ്രഷർ ടു സെക്ഷൻ ബ്രഷറാണ് എന്ന് പറഞ്ഞാൽ പോളിയോട്രോപ്പിക് ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് എന്താണ് ഒരു കമ്പ്രഷറിൻ്റെ കേസ് നമ്മുടെ ഇവിടുത്തെ കേസിൽ വോളിയുമെട്രിക്ക് എഫിഷ്യൻസി എങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് റിലേറ്റഡ് ആണെന്ന് നമുക്കവിടെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ വോളിയുമെട്രിക്ക് എഫിഷ്യൻസി ഒരു റെസിപ്രോക്കേറ്റിംഗ് കമ്പ്രസറിൻ്റെ കേസിൽ വോളിയുമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ ഫങ്ഷൻ ഓഫ് ക്ലിയറൻസ് റേഷ്യോ പ്രഷർ റേഷ്യോ ആൻഡ് ഇൻഡക്സ് ഓഫ് എക്സ്പാൻഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് മെട്രിക് എഫിഷ്യൻസി നമുക്ക് എന്താ ഒരു ഫിക്സഡ് ക്ലിയറൻസ് സ്പേസ് ആണെങ്കിൽ നമ്മൾ എന്താണ് വോളിയം മെട്രിക് എഫിഷ്യൻസിയുടെ കേസ് വരുമ്പോൾ നമുക്ക് ആ ഇൻക്രീസ് പ്രഷർ പ്രഷർ റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോളിയൂമെട്രിക് എഫിഷ്യൻസിൽ ഒരു ഡിക്രീസ് ഉണ്ടാവും അതൊന്ന് ഓർത്ത് വെച്ചോളൂ ഇപ്പോൾ പ്രഷർ പ്രഷർ റേഷ്യോവും വോളൂമെട്രിക് എഫിഷ്യൻസിയും ആയിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ റേഷ്യോ കൂടുകയാണെങ്കിൽ എന്താണ് വോളിയൂമെട്രിക്ക് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കുറച്ച് കേസുകളുണ്ട് നമ്മളത് പറഞ്ഞാൽ ഇപ്പോൾ സാധാ ഓർത്തിരിക്കാണ്ട് ഇപ്പോൾ നമുക്ക് വോളിയുമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സാധാരണ നമ്മുടെ ആ സിലിണ്ടറിനകത്തേക്ക് ആക്ച്വലായിട്ട് വലിച്ചെടുക്കുന്ന ആ ഒരു എയർ ഡിവൈഡർ ബൈ ടോട്ടൽ ആ സെപ്റ്റുപോളത്തിൻ്റെ കപ്പാസിറ്റി അല്ലേ അപ്പോൾ നമുക്ക് ആക്ച്വലായിട്ട് വലിച്ചെടുക്കേണ്ട എയർ കുറയുമ്പോഴാണ് നമുക്ക് എന്താ പറയുന്ന വോളിയുമെട്രിക് അഫിഷ്യൻസി കുറയുന്നത് അപ്പോൾ പ്രഷർ റേഷ്യോ കൂടുകയാണെങ്കിൽ നമ്മുടെ സിലിണ്ടറിനകത്ത് മാക്സിമം പ്രഷർ ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു ക്ലിയറൻസ് വോളിയത്തിലും നമുക്ക് ഈ കൂടുതൽ പ്രഷറായിരിക്കും അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്യുന്ന കേസുകൾ നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ആ ഒരു സെക്ഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് തന്നെയാണ് ആദ്യമേ നമ്മുടെ ആ സിലിണ്ടറിനകത്ത് ആ ക്ലിയറൻസ് വോളിയത്തിനകത്തുള്ള ആ എയറിനെ ആദ്യമേ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷമേ എന്ത് നമ്മുടെ ഫ്രീ എയർ നമ്മൾ എന്തിലേക്ക് നമ്മുടെ സെക്ഷൻ വഴി ആ ഒരു സിലിണ്ടറിനകത്തേക്ക് വരുവുള്ളൂ അപ്പോൾ പ്രഷർ റേഷ്യോ കൂടുവാണെങ്കിൽ സിലിണ്ടറിനകത്തുള്ള ഡെലിവറി പ്രഷറും കൂടുതാണെന്നാണ് അപ്പോൾ അതിനെ നമ്മൾ ആദ്യം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും അതിന് ശേഷം മാത്രമേ ഫ്രഷ് എയർ നമ്മുടെ അകത്തേക്ക് കയറുകയുള്ളൂ അപ്പോൾ പ്രഷർ റേഷ്യോ കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് അകത്തേക്ക് സക്ഷ സക്ക് ചെയ്തെടുക്കുന്ന ആ എമൗണ്ട് നമുക്ക് കുറയും അപ്പോൾ നമുക്കവിടെ വോള്യൂമെട്രിക്ക് എഫിഷ്യൻസിയും എന്താവും റിഡ്യൂസ് ചെയ്യും അപ്പോൾ നമുക്കിവിടെ യൂഷ്വൽ പ്രാക്ടീസിൽ നമ്മളൊരു സിംഗിൾ സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസിൻ്റെ കേസിൽ പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ സെവൺ ആയിട്ടാണ് നമ്മൾ അതായത് ഡെലിവറി പ്രഷർ പി ടു ഡിവൈഡ് ബൈ പി വൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സെവൺ ആണ് നമ്മൾ സാധാരണ എടുക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു ഏഴിൽ കൂടുതൽ നമ്മൾ പ്രഷർ റേഷ്യോയിലാണ് നമ്മളൊരു സിംഗിൾ സ്റ്റേജിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസൻ്റെ കേസിൽ നമ്മുടെ വോളിമെട്രിക് എഫിഷ്യൻസിയൊക്കെ നമുക്ക് വളരെ കുറയാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ നമുക്കിപ്പോൾ ഒരൊറ്റ ഇപ്പോൾ ഇരുപത് ബാർ പ്രഷറാണ് നമുക്ക് ഡെലിവറി പ്രഷർ വേണ്ടെങ്കിൽ നമ്മൾ നമ്മളൊരൊറ്റ സിലിണ്ടറിലാണത് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇരുപത് ബാർ കിട്ടിയാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഇരുപത് ബാറിൽ നമുക്ക് കിട്ടണം ഫൈനൽ പ്രഷറിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് എന്താണ് അവിടെ വോളിയം വെട്ടറി അഫിഷ്യൻസി നമുക്ക് വളരെ കുറവാകും പിന്നെ നമുക്ക് അത് നല്ല ആ ഒരു ഹീറ്റ് ജനറേഷനൊക്കെ നമുക്കവിടെ ഉണ്ടാവും അപ്പോൾ ആ കേസൊക്കെ വരാൻ നേരം നമുക്ക് എന്താണ് നമ്മൾ പല സിലിണ്ടറുകളായിട്ട് നമ്മൾ ഇരുപതിലേക്ക് എത്തിക്കുക ഇപ്പോൾ ഒന്നാമത്തെ സിലിണ്ടർ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഒരു സിലിണ്ടർ ഇവിടെ നമുക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടുത്ത സിലിണ്ടറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കിതാ ഇവിടുന്ന് വൺ ബാറിൽ നമ്മൾ കയറി സെവൻ ബാർ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് വന്ന് ഈ സെവൻ ബാറിന് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത സിലിണ്ടറിൻ്റെ ഇൻലെറ്റിലേക്ക് അടത്തിയിടുക അവിടുന്ന് നമുക്കൊരു പതിനഞ്ച് ബാറായിട്ട് അവിടുന്ന് പുറത്തേക്ക് കിട്ടും ഇനി വീണ്ടും നമുക്ക് ഈ പതിനഞ്ച് ബാർ കിട്ടിയത് നമുക്ക് വേറൊരു സിലിണ്ടറിൻ്റെ ഇൻലെറ്റിലേക്ക് അടത്തിയിടുക ഇപ്പം ഇതിനെ നമ്മൾ ഇരുപത് വാറാക്കി നമുക്ക് മാറ്റാം പറ്റും മൂന്ന് സ്റ്റേജ് വഴിയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തത് അതാണ് മൾട്ടി സ്റ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിലിണ്ടറിനെ ഉപയോഗിക്കുന്നതിന് പകരം മൂന്നാല് സിലിണ്ടർ ഉപയോഗിച്ച് അതിൻ്റെ രണ്ടിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ വെച്ച് രണ്ട് സിലിണ്ടറിൻ്റെ രണ്ട് സ്റ്റേജിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർകൂളർ വെച്ചിട്ടാണ് നമ്മളിത് ഈ ഒരു കാര്യം റെഡിയാക്കി എടുക്കുന്നത് ഓക്കെ അങ്ങനെയാണ് നമ്മളിതിനെ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്ന് പറയണത് അപ്പോൾ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്ന് പറയണത് അപ്പോൾ ഹൈ ഡെലിവറി പ്രഷർ വേണ്ട കേസിലൊക്കെ നമ്മൾ എന്താണ് അതുപോലെ ഹയർ എഫിഷ്യൻസി വോള്യൂമെട്രിക് എഫിഷ്യൻസി വേണ്ട കേസിലൊക്കെ നമ്മൾ ഈ ഒരു മൾട്ടി സ്റ്റേജ് കമ്പ്രഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യം നമ്മൾ ഒരു സിലിണ്ടറിന്റെ കേസിൽ ഏഴ് ബാറായിട്ടാണ് നമ്മൾ പ്രഷർ റേഷ്യോ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ കൂടിയാൽ നമുക്ക് ഈ അൺഡിസറബിൾ എഫക്റ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ സ്റ്റേജിന്റെ പ്രോബ്ലം നമ്മൾ ഈ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താണ് കൊണ്ടു നമ്മൾ മൾട്ടി സ്റ്റേജായിട്ട് നമ്മളതിനെ എന്ത് ചെയ്യും നമ്മൾ മൾട്ടി സ്റ്റേജായിട്ട് പ്രഷറിനെ ഇൻക്രീസ് ചെയ്യും അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഇന്റർകൂളേഴ്സ് രണ്ട് സിലിണ്ടറിന്റെ ഇടയിൽ ഇന്റർകൂളേഴ്സ് വെച്ചിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ സ്റ്റേജസ് വഴി നമ്മൾ ആ ഒരു റിക്കോർഡ് പ്രഷർ റേഷ്യോ സെയിം പ്രഷർ റേഷ്യോ വെച്ചിട്ട് ആ റിക്കോർഡ് ഡെലിവറി പ്രഷറിലേക്ക് എത്തിക്കുന്ന ആ ഒരു കമ്പ്രഷനാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ എന്ന് പറയുന്നത് ദ കംപ്രഷൻ ഓഫ് എയർ ഇൻ ടു ടു ഓർ മോർ സിലിണ്ടേഴ്സ് ഓർ സ്റ്റേജസ് ഇൻ ദ സീരീസ് വിത്ത് ഇന്റർ കൂളിംഗ് ബിറ്റ്വീൻ ദ സ്റ്റേജസ് ഈസ് കോൾഡ് എ മൾട്ടി സ്റ്റേജ് കംപ്രഷൻ അപ്പോൾ നമുക്ക് ആ മൾട്ടി സ്റ്റേജ് കമ്പ്രഷനകത്ത് അവിടെ നമുക്ക് ഇന്റർ ഇൻ്റർകൂളേഴ്സ് രണ്ട് സിലിണ്ടറിനടയിൽ അല്ലെങ്കിൽ രണ്ട് സ്റ്റേജിനിടയിൽ കൂളേഴ്സ് അവിടെ മസ്റ്റ് ആണ് എന്തിനാണ് കൂളേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാൻ നേരം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ മൾട്ടി സ്റ്റേജ് കമ്പ്രഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്താ ആദ്യത്തെ പറയാവുന്ന നമുക്ക് എന്താ ഹൈ പ്രഷർ റേഷ്യോ ക്യാൻ ബി അച്ചീവ് നമുക്ക് ഏറ്റവും ഏറ്റവും നമുക്ക് ഡെലിവറി പ്രഷർ എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടാനായിട്ട് പറ്റും അതാണ് നമ്മുടെ ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത എയർ ക്യാൻ ബി കൂൾഡ് പെർഫെക്റ്റ്ലി അറ്റ് എ പ്രഷർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ഇൻടേക്ക് പ്രഷർ ആൻഡ് ഡെലിവറി പ്രഷർ ബൈ യൂസിങ് ഇന്റർ കൂളേഴ്സ് ഓക്കെ ഇപ്പം നമുക്ക് ഈ പെർഫെക്റ്റ് കൂളിങ്ങിലേക്ക് എത്തിക്കാനായിട്ട് അതായത് നമുക്കിപ്പോൾ ഒരൊറ്റ സിലിണ്ടർ വെച്ചാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആയിട്ട് ഈ പെർഫെക്റ്റ് കൂടി അതായത് ടെമ്പറേച്ചർ നമുക്ക് ഐസത്തർമനായിട്ട് നിർത്താനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ ഈ ഇൻ്റർകൂളേഴ്സ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇൻറ്റർകൂളേഴ്സ് നമുക്ക് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഈ മൾട്ടി ചേർജ് കംപ്രഷനിലേക്ക് വരാൻ നേരം നമുക്ക് ഇൻ്റർകൂളേഴ്സ് കൊടുത്താൽ നമുക്ക് ടെമ്പറേച്ചറിനെ നമുക്ക് ഒരുവിധം നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുവഴി നമുക്ക് വർക്ക് ഇൻപുട്ടൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻറ്റർ കൂളിംഗ് നമുക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഓരോ സ്റ്റേജിലേക്ക് പോകുമ്പോഴും നമ്മൾ കൂളർ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഐസോ തെർമൽ പ്രോസസ്സായിട്ട് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ പ്രോ കംപ്രഷനെയും നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിന്നാണ് നമുക്ക് ആ വർക്ക് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് കുറവ് കൊടുത്താൽ മതി ഓക്കെ അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കുറവ് വർക്ക് ഇൻപുട്ട് വേണ്ടത് ഐസോ തെർമൽ പ്രോസസ്സിലാണ് അപ്പോൾ ഈ ഒരു മൾട്ടി സ്റ്റേജ് കംപ്രഷൻ ഉപയോഗിക്കുന്നവഴി നമുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് നമുക്ക് പറയാവുന്ന എന്താണ് നമ്മുടെ ആ ഒരു മൾട്ടി സ്റ്റേജ് കമ്പർഷൻ്റെ കേസിൽ മെയിനായിട്ട് പ്രഷർ റേഷ്യോ ആണ് ഓക്കെ പ്രഷർ റേഷ്യോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം പ്രഷർ റേഷ്യോ നമുക്ക് ഒ പല പല സ്റ്റേജായിട്ട് എന്തായാലും ഏറ്റവും ഹയർ പ്രഷറിലേക്ക് ഡെലിവറി പ്രഷറിലേക്ക് കൊണ്ടുവരുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് കാര്യം ഒരു സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് അവിടെ മാക്സിമം പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് സെവൻ ആണ് നമ്മൾ ലിമിറ്റായിട്ട് ചെയ്തിരിക്കുന്നത് എത്രയൊക്കെയാണ് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇനി നമുക്ക് വർക്ക് ഡൺ ഇൻ എ ടു സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കമ്പ്രസറാണ് അപ്പോൾ നമുക്കിവിടെ നമ്മൾ ടു സ്റ്റേജ് മൾട്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ രണ്ടോ അതിൽ കൂടുതലോ ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേജുള്ള അതായത് ടു രണ്ട് സിലിണ്ടർ ഉപയോഗിച്ചിട്ടുള്ള ആ റെസിപ്രോക്കേറ്റിംഗ് എയർ കമ്പ്രസറിൻ്റെ കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്കിവിടെ രണ്ട് സ്റ്റേജ് എന്ന് സ്റ്റേജെന്ന് പറയുന്നതിൽ ഞാനിപ്പോൾ കാണിച്ചാൽ ഇതാണ് നമ്മുടെ ആ ടൂ സ്റ്റേജ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് സിലിണ്ടറാണുള്ളത് ഒന്നാമത്തെ ഇത് ലോ പ്രഷർ സിലിണ്ടർ ഇതാണ് നമ്മുടെ ഹൈ പ്രഷർ സിലിണ്ടർ ഇവിടെ ഇപ്പോൾ നമുക്ക് പി വൺ എന്ന് പറയുന്നത് നമുക്ക് വൺ ബാറാണ് സാധാരണ അറ്റ്മോസ്ഫിയറി പ്രഷറാണ് നമുക്ക് വൺ ബാർ ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യത്തെ സിലിണ്ടറിലേക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ കിട്ടേണ്ട ഫൈനൽ പ്രഷർ നമ്മളിവിടെ പി ആണ് അതാണ് നമ്മുടെ ഡെലിവറി പ്രഷർ പ്രഷർന്ന് ഫൈനൽ ഡെലിവറി പ്രഷർ എന്ന് പറയുന്നത് പി ആണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഈ വൺ ബാർ നമ്മുടെ പി വണ്ണും ഞാനിവിടെ ഇപ്പോൾ ഒരു ട്വൻറ്റി ബാറായിട്ട് എടുക്കുകയാണ് നമ്മുടെ പി ത്രീത ട്വൻറ്റി ബാറായിട്ട് ഞാൻ എടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ വൺ ബാർ എന്ന് പറഞ്ഞ പ്രഷറിൽ നിന്നും ട്വൻ്റി ബാറിലേക്ക് എത്തിക്കണം അതെനിക്ക് എന്തായാലും എന്ത് പറ്റില്ല ഒറ്റ സ്റ്റേജിൽ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല ഒറ്റ സ്റ്റേജിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം ഏതാണ് ആ ഒരു നമുക്കേത് സെവൻ വരെയാണ് നമുക്ക് സെവൻ പ്രഷർ ഏഷ്യോ വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എനിക്കിതായി പി ത്രീയിലേക്ക് ഇവിടെ ഈ പ്രഷറിനെ കൊണ്ടുവരണമെങ്കിൽ പി ത്രീ എന്ന് പറയുന്നത് എബോ സെവൻ ആയിരിക്കും എന്തായാലും സെവൻ ബാർ ആണെങ്കിൽ നമുക്ക് എന്താ ഒറ്റ സ്റ്റേജിൽ തന്നാൽ മതി സെവൻ ബാറിനേക്കാൾ മുകളിലാണെങ്കിലാണ് നമ്മളിവിടെ എന്താണ് ഈ മൾട്ടി സ്റ്റേജിൽ കമ്പ്രഷർ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നോക്കുക ഈ ആദ്യത്തെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇത് ലോ പ്രഷർ സിലിണ്ടർ അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഇൻടേക്ക് നടക്കുന്നത് ഇതാണ് നമ്മുടെ ഹൈ പ്രഷർ സിലിണ്ടർ എച്ച് പി സിലിണ്ടർ എന്നാണ് ഹൈ പ്രഷർ സിലിണ്ടർ എന്ന് പറയുക അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ വർക്കിംഗ് ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ ആദ്യത്തെ ഒന്നാമത്തെ സിലിണ്ടറിനകത്തേക്ക് പി വൺ അതുപോലെ തന്നെ ടി വൺ ഉള്ള നമ്മുടെ ആ ഒരു എയർ നമ്മൾ സക്ക് ചെയ്തെടുക്കുന്നു ഓക്കെ ബാക്കി പ്രോസസ്സൊക്കെ നമ്മളിവിടെ പണ്ടത്തെ തന്നെ റെസിപ്രോക്കേറ്റിംഗ് ഇത് റെസിപ്രോക്കേറ്റിൽ പുറകോട്ട് വരുമ്പോൾ നമുക്ക് സെക്ഷൻ മുന്നോട്ട് പോകുമ്പോൾ കംപ്രഷൻ അതുപോലെ ഡെലിവറി ഒക്കെ ഉണ്ടാവും അതൊക്കെ പഴയതുകൂട്ടുതന്നെ നമുക്ക് ഇവിടെ ഈ വർക്കിങ്ങിനെ പറയുമ്പോൾ ഞാൻ ആ ഒരു ഫ്ലൂയിഡ് വെച്ചിട്ട് വർക്കിംഗ് ഫ്ലൂയിഡ് വെച്ചിട്ട് മാത്രം ഞാനൊന്നും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു പതിനാലാണ് എൻ്റെ പി ത്രീ എന്ന് പറയുന്നത് ഞാൻ പതിനാലായിട്ട് എടുക്കുകയാണ് പതിനാല് ബാറാണ് എനിക്ക് വേണ്ട പ്രഷർ ഓക്കെ എനിക്ക് ആദ്യം കൊടുക്കേണ്ടത് എന്നാൽ വൺ ബാറുള്ള അറ്റ്മോസ്ഫിയർ കെയറിനാണ് ഞാൻ സക്ക് ചെയ്തെടുക്കുന്നത് അതിനെനിക്ക് പതിനാല് ബാറിലേക്ക് പ്രഷറൈസ് ചെയ്യണം അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോണത് ആദ്യമേ ഞാൻ എച്ച് പി ലോ എൽ പി സിലിണ്ടർ ലോ പ്രഷർ സിലിണ്ടറിനകത്തേക്ക് ഞാൻ പി വൺ അതായത് വൺ ബാറുള്ള പ്രഷറിലുള്ള ആ എയറിനെ അതുപോലെ ടെമ്പറേച്ചർ ടി വൺ ഉള്ള ടെമ്പറേച്ചറിലുള്ള ആ എയറിനെ ഞാൻ എന്ത് ചെയ്യും സക്ക് ചെയ്തെടുക്കുന്നു ഓക്കെ അങ്ങനെ സക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഞാൻ ഇതിനെ കംപ്രസ് ചെയ്ത് ഇവിടുത്തെ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പി റ്റു ആണ് പ്രഷർ അത് ടെമ്പറേച്ചർ ടി ടു ആണ് ഓക്കെ അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ പ്രഷർ റേഷ്യോ എന്ന് പറഞ്ഞാൽ പി ടു ഡിവൈഡർ ബൈ പി വൺ ആണ് ഇവിടുത്തെ പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ വൺ ബാറുള്ള ഈ പ്രഷറുള്ള വൺ ബാർ പ്രഷറുള്ള ഈ എയറിനെ കംപ്രസ് ചെയ്ത് പി ടു അതായത് പി റ്റു ബാറുള്ള അതൊരു സെവൺ ആണെന്ന് വിചാരിക്കുക സെവൻ ആണെന്ന് വിചാരിക്കുക പി റ്റു സെവൻ ബാറിലേക്ക് ഞാൻ എത്തിച്ചു സെവൻ ബാർ പ്രഷറും അതുപോലെ തന്നെ ടി ടു എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അവിടെ സ്വാഭാവികമായിട്ടും കംപ്രഷൻ നടക്കുമ്പോൾ എന്താ ടെമ്പറേച്ചർ റൈസ് ചെയ്യും അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ടി ടു ആയി ഇനി എനിക്ക് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ പി ടു ടി ത്രീ എന്ന് പറഞ്ഞ ഈ സാധനത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അടുത്ത സ്റ്റേജിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അവിടെ ഒരു കുഴപ്പമുള്ളൂ ഈ ടെമ്പറേച്ചർ ഇവിടെ ഈ ടി ടു എന്ന് പറഞ്ഞാൽ ഉയർന്ന ടെമ്പറേച്ചറാണ് ഓക്കെ പെർഫെക്റ്റ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ഈ ടെമ്പറേച്ചറിൻ്റെ വാല്യുവിനെ എന്താണോ എനിക്കിവിടെ ഈ ആദ്യത്തെ ഇൻടേക്ക് എയറിൻ്റെ ടെമ്പറേച്ചർ എന്താണോ അതിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ടി വണ്ണിലേക്ക് എനിക്ക് ആ ടെമ്പറേച്ചർ രണ്ടാമത്തെ സിലിണ്ടറിനകത്തേക്ക് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ടി വൺ ആക്കാൻ പറ്റുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് ഈ പി റ്റു ഈ ഫസ്റ്റ് സിലിണ്ടറിന്റെ ഔട്ട് എന്ന് പറയുന്നത് എന്താണ് പി ടു ടി ടു ആണ് ആ ഫസ്റ്റ് സിലിണ്ടറിന്റെ ഔട്ട് പുട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഒരു ഇൻ്റർകൂളിങ് ഫെസിലിറ്റി ഇവിടെ ഒരു ഇൻ്റർ കൂളറിനകത്തേക്ക് വിട്ടു അവിടെ നമുക്ക് കൂളിങ് വാട്ടർ ഇന്നും ഔട്ട് ഒക്കെ ഉണ്ടാവും അതിനകത്തേക്ക് കടത്തി വിട്ടു അപ്പോൾ എന്താ സംഭവിക്കുക ഈ പ്രഷറിന് ഇവിടെ ഈ സെവൻ ബാർ പ്രഷർ തന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു എയറിനുണ്ടാവുക പക്ഷെ അവിടെ ടെമ്പറേച്ചർ എന്താ സംഭവിക്കുക ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാം ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറും ടി ആയിട്ട് മാറും പ്രഷർ അവിടെ എന്ത് തന്നെയാണ് പി റ്റു തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ എച്ച് പി സിലിണ്ടറിനകത്തേക്കുള്ള സക്ഷൻ ചെയ്യുന്ന എടുക്കുന്ന ആ എയറിന്റെ ടെമ്പറേച്ചർ ടി വണ് ആണ് എങ്കിൽ നമ്മുടെ ആദ്യമേ നമ്മുടെ ആ നമ്മുടെ എയറിൻ്റെ ടെമ്പറേച്ചർ ആദ്യം സഖ്യ ഫസ്റ്റ് സിലിണ്ടർ സക് ചെയ്ത ടെമ്പറേച്ചർ ആ എയറിൻ്റെ ടി വണിലേക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും നമ്മൾ സക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആ കൂളിങ്ങിനെയാണ് നമ്മൾ നമ്മൾ എന്താണ് ഇൻ പെർഫെക്റ്റ് ഇൻ്റർ കൂളിംഗ് എന്നാണ് നമ്മൾ അതിനെപ്പോൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സെവൻ ബാർ അതായത് പി ടു പ്രഷറും അതുപോലെ തന്നെ ടി വൺ ടെമ്പറേച്ചറും ആ എയറിന് നമ്മൾ എന്തു ചെയ്യുക എച്ച് പി സിലിണ്ടറിനകത്തേക്ക് സക്ക് ചെയ്തെടുക്കും വീണ്ടും ഇതിനെ കമ്പ്രസ് ചെയ്ത് നമ്മൾ എന്താണ് പി അതായത് പതിനാല് ബാർ പ്രഷറിലേക്ക് നമ്മൾ കൊണ്ടുപോകുകയാണ് അവിടെയും നമുക്ക് എന്താണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും അവിടെയും നമുക്കിപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടാണ് നമുക്കവിടെ കിട്ടുക പക്ഷേ നമുക്കവിടെ എന്തെയായി നമുക്ക് വീണ്ടും അവിടെ നമ്മളൊരു ആഫ്റ്റർ കൂളർ വെക്കും കാര്യം എന്താണ് ആ ടെമ്പറേച്ചർ രണ്ടാമത്തെ സിലിണ്ടറിൽ നിന്നും നമുക്ക് എന്താണ് ടെമ്പറേച്ചർ നമുക്ക് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ടെമ്പറേച്ചറിനെ നമ്മൾ ഇനി നമുക്ക് ഡെലിവറി എയറിന് നമ്മൾ സ്റ്റോറേജ് ടാങ്കിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ സ്റ്റോറേജ് ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ നമുക്ക് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എയർ എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൂടുതൽ വരും അപ്പോൾ നമ്മളിവിടെ ഈ പി റ്റു പി ത്രീ പ്രഷറുള്ള ആ ഒരു എയർ കംപ്രസ്ഡ് എയറിനെ നമ്മൾ ആ ടെമ്പറേച്ചറും അതിൻ്റെ കൂടിയിരിക്കുന്നതുകൊണ്ട് ആ ടെമ്പറേച്ചർ നമുക്ക് കുറയ്ക്കാൻ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് സ്പെസിഫിക് നമുക്ക് നമുക്കതിൻ്റെ കുറയാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റോറേജ് ടാങ്ക് ഇവിടെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടാങ്കിൻ്റെ ആ സൈസ് നമുക്കപ്പോൾ കുറവ് മതി അപ്പോൾ എന്താണ് നമ്മളതിന് ചെയ്യുന്നത് സ്റ്റോറേജ് ടാങ്കിന് തൊട്ട് മുന്നേട്ട് നമ്മൾ നമ്മളത് ഈ എന്താ ഡെലിവറി പ്രഷറിൻ്റെ ആ ടെമ്പറേച്ചർ ഫൈനൽ ഡെലിവറി പ്രഷർ എയറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ കുറയ്ക്കാനായിട്ട് നമ്മളിവിടെ ഒരു കൂൾ ഇന്നർ കൂളിങ് നമ്മൾ ചെയ്യും അതിനാണ് നമ്മൾ എന്താ പറയണത് ആഫ്റ്റർ കൂളർ എന്നാണ് നമ്മളതിന് പറയുന്നത് അപ്പോൾ ആഫ്റ്റർ കൂളറിന് ശേഷമാണ് നമ്മുടെ ആ സ്റ്റോറേജ് ടാങ്കിനകത്തേക്ക് നമ്മൾ എന്താ ആഫ്റ്റർ കൂളറിനകത്തൊക്കെ ആഫ്റ്റർ കൂളിങ്ങിന് ശേഷമാണ് നമ്മുടെ സ്റ്റോറേജ് ടാങ്കിനകത്തേക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ആ ഒരു പി ത്രീ ഡെലിവറി പ്രഷറുള്ള ആ എയർ വന്ന് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ടാങ്കിലേക്ക് വരുന്ന ആ ഒരു എയറിൻ്റെ കംപ്രസ്ഡ് എയറിൻ്റെ ടെമ്പറേച്ചർ എന്ത് തന്നെ ആയിരിക്കും ആദ്യത്തെ ടി വൺ തന്നെ ആക്കാനാണ് നമ്മൾ സാധാരണ ശ്രമിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർ കൂളിങ്ങും അതുപോലെ തന്നെ ആഫ്റ്റർ കൂളിങ്ങും എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജ് അതായത് ടു സ്റ്റേജ് കമ്പ്രഷൻ്റെ കേസാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇനി അടുത്ത ടു സ്റ്റേജ് കമ്പ്രഷൻ്റെ കേസിലവിടുത്തെ വർക്കിൻ പെട്ടെന്ന് പറയുന്നത് ഡബ്ല്യു എൽ പി പ്ലസ് ഡബ്ല്യു എച്ച് പി ആണ് ലോ പ്രഷർ സിലിണ്ടറിൻ്റെ ആ ഒരു എന്താണ് ലോ പ്രഷർ സിലിണ്ടറിൻ്റെ വർക്ക് ഇൻപുട്ട് പ്ലസ് ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെ വർക്ക് ഇൻബുട്ടാണ് നമുക്ക് ഡബ്ല്യു എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ നമുക്ക് എന്താണ് പി വി ഡഗ്ര ആണ് പ്രഷർ വോളിയുടെ ഡഗ്ര ആണ് അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ എൽ പി സിലിണ്ടറിൻ്റെ കേസിൽ നോക്കാം നമുക്ക് ഈ സെവൻ ടു ആണ് നമ്മുടെ ആ ഒരു ഈ എഫക്റ്റീവ് സെപ്റ്റ് വോളിയം ഫോർ എൽ പി സിലിണ്ടർ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ക്ലിയറൻസ് കൺസിഡർ ചെയ്തിട്ടുള്ള കേസാണ് ക്ലിയറൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതെല്ലാം ഇങ്ങനെ നേരെ ഇവിടെ നിന്നാണ് നമുക്ക് എക്സ് വൈ വൈ ലൈ വൈ ലൈനിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനിയിവിടെ നമുക്ക് സെവൻ ടു ആണ് നമ്മുടെ ആ ലോ പ്രഷർ സിലിണ്ടറിനകത്തേക്കുള്ള ആ സെക്ഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് വൺ ടു ടു എന്ന് പറയണത് നമ്മുടെ ലോ പ്രഷർ സിലിണ്ടറിൻ്റെ എന്താണ് കംപ്രഷനാണ് നമുക്ക് പി വണ്ണും അതുപോലെ തന്നെ ടി വൺ ടെമ്പറേച്ചറും ഈ എയറിനെ നമ്മൾ സക്ക് ചെയ്തെടുത്താൽ നമുക്ക് അതിന് എന്താ പി ടി ടെമ്പറേച്ചറിലുള്ള പി റ്റു പ്രഷറും അതുപോലെ ടി ടു ടെമ്പറേച്ചറിലുള്ള ആയിട്ട് കംപ്രസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതാ ഇവിടെ ഇപ്പം നമ്മുടെ പോയിന്റിലെത്തി ഈ ടുവിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത് നമ്മുടെ എൽ പി സിലിണ്ടറിൻ്റെ ഡെലിവറി വാൽവ് ഓപ്പൺ ആയി അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ ഡെലിവറി ആണ് നമുക്കിവിടെ ടു സിക്സ് കാണിച്ചിരിക്കുന്നത് ഏക നമുക്ക് സിക്സ് ടു സെവൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആ ഒരു ആണ് വരേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഈ സിക്സ് ടു സെവൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ആ ഒരു ക്ലിയറൻസ് വോളിയം ഉണ്ടെങ്കിൽ അവിടെ എക്സ്പാൻഷൻ ഓഫ് നേരത്തെ നമ്മുടെ ആ ഒരു ക്ലിയറൻസ് വോളിയത്തേക്ക് കിടക്കുന്ന കംപ്രസ് ലെയറിൻ്റെ എക്സ്പാൻഷനാണ് ഉള്ളത് അപ്പോൾ സിക്സ് ടു സെവൺ എന്ന് പറയുന്നത് എക്സ്പാൻഷനാണ് അതിനുശേഷം സെവൻ എന്ന് പറഞ്ഞിട്ട് ആകുമ്പോഴേ നമുക്ക് എന്ത് വരുള്ളൂ നമ്മുടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് നമ്മുടെ സെക്ഷൻ ഗൈൻ സെവൻ ടു വൺ നമുക്കിവിടെ നടക്കുകയുള്ളു ഇനി അടുത്തത് നമുക്ക് ഇതിനകത്ത് ഇൻ്റർകൂളിംഗ് വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഇൻ്റർകൂളർ ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് ടു റ്റു ത്രീ ആണ് നമ്മുടെ അടുത്ത എന്ത് പറയണത് നമുക്ക് ഡെലിവറി എന്ന് പറയുന്നത് ടു റ്റു ത്രീ ഡാഷാണ് നമ്മുടെ സോറി ഡെലിവറി അല്ല ടു ത്രീ ഡാഷാണ് നമ്മുടെ കംപ്രഷൻ എന്ന് പറയുന്നത് ഇനി ഞാൻ എച്ച് പി സിലിണ്ടർ കേസിലുള്ള ഡയഗ്രം ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഫൈവ് ടു റ്റൂ ആണ് നമ്മുടെ എന്താണ് ഇൻ്റർകൂളർ ഇല്ലായെങ്കിൽ നമ്മുടെ സെക്ഷൻ ഓഫ് എച്ച് പി സിലിണ്ടർ എച്ച് പി സിലിണ്ടറുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ടു റ്റു ആണ് അപ്പോൾ ഫൈവ് ടു ടു സെക്ഷൻ എടുത്തു ഇനി അടുത്തത് ഇന്റർ കൂളർ ഇന്റർകൂളർ ഇല്ലാങ്കിൽ ടു ത്രീ ആണ് നമ്മുടെ എന്ത് വരുന്നത് കമ്പ്രഷൻ എന്ന് പറയുന്നത് പോളിയോട്രോപ്പി കംപ്രഷൻ എന്ന് പറയണത് എച്ച് പി സിലിണ്ടറിൻ്റെ കേസിൽ ത്രീ എത്തുമ്പോൾ നമ്മുടെ ഡെലിവറി വാൽവ് ഓപ്പൺ ആവും ഡെലിവറി വാൽവ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ പി ത്രീ പ്രഷറിലേക്ക് അതെന്താണ് കോൺസെൻറ്റ് പ്രഷറിലേക്ക് നമുക്ക് അവിടെ എന്താണ് ഡെലിവറി ആണ് ഉണ്ടാവുക ഇനി അതിന് നമുക്ക് ഈ പി ഫോർ വരെ നമുക്ക് എന്തായാലും ഡെലിവറി ഉണ്ടാവുകയുള്ളൂ ഈ പി ഫോറിലെത്തുമ്പോൾ നമുക്ക് വീണ്ടും സെക്ഷൻ നമ്മുടെ ആ ഒരു പിസ്റ്റൺ പുറകോട്ട് വരും പിസ്റ്റൺ പുറകോട്ട് വരുമ്പോൾ അവിടെയും നമുക്ക് എന്താണ് സെക്ഷൻ സ്ട്രോക്കാണ് വരേണ്ടത് പക്ഷേ അവിടെ ആ എയർ നേരത്തെ ഉള്ളതുകൊണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യും ആദ്യം എക്സ്പാൻഷൻ എന്നാലും ഫോർ ടു സിക്സ് കാണിച്ച് ഫോർ ടു ഫൈവ് കാണിച്ചിരിക്കുന്ന എന്താണ് എച്ച് പി സിലിണ്ടറിൻ്റെ കേസിലുള്ള എക്സ്പാൻഷൻ ഓഫ് കംപ്രസ്ഡ് എയർ ഇൻ ദ ക്ലിയറൻസ് വോളിയമാണ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫൈവ് ടു എ നമുക്ക് എന്തുണ്ടാവുള്ളൂ ആക്ച്വൽ എഫക്റ്റീവ് സെപ്റ്റ് വോളിയം ഓഫ് എച്ച് പി സിലിണ്ടർ എന്ന് പറയുന്നത് ഫൈവ് ടു ടു ആണ് ഇനി ഇവിടെ നമ്മൾ ഇന്റർ കൂളിംഗ് വെക്കുവാണെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നമ്മൾ ടി വണിലേക്ക് എത്തിക്കും അപ്പോൾ ഇതായി ഈ ടു 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 ഡാഷ് അതാ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇന്റർ കൂളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഇത്രയും എമൗണ്ട് ഇന്റർ കൂളർ വെക്കുകയാണെങ്കിൽ ഇത്രയും എമൗണ്ട് ഓഫ് വർക്ക് നമുക്ക് എന്താ മതി കുറവ് മതി അതാണ് അവിടെ ഇന്റർ കൂളർ വെക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇത്രയും വോളിയം നമുക്ക് അത്രയും വർക്ക് ഇൻപുട്ട് നമ്മൾ കുറച്ച് കൊടുത്താൽ മതി ഇന്റർ കൂളർ വെച്ചതുകൊണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അത് ഇന്റർ കൂളിംഗ് വരാൻ നേരത്തുള്ള കേസ് പറയാം സെവൻ ടു വൺ ഇവിടെ സെക്ഷൻ ഇവിടെ നമുക്ക് ടു ഇനി ടു 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 ഡാഷ് ആണ് നമുക്ക് എന്ത് വരിക നമ്മുടെ ഇൻ്റർ കൂളിംഗ് വരുക ഇൻ്റർ കൂളിംഗ് വെച്ചാൽ നമുക്ക് ടു ഡാഷ് ടു ത്രീ ആണ് നമ്മുടെ എന്താ പറയുക കംപ്രഷൻ വരിക ത്രീ ടു ത്രീയിൽ നമ്മുടെ ഡെലിവറി വാൽവ് ഓപ്പൺ ആകുമോ എച്ച് പി സിലിണ്ടർ കേസിൽ ത്രീ ടു ഫോർ കോൺസ്റ്റൻറ്റ് പ്രഷർ ഡെലിവറി ആണ് ഫോർ ടു ഫൈവ് നമ്മുടെ എന്താണ് എക്സ്പാൻഷൻ ഓഫ് റെസിഡിയൽ വോളിയം ഇൻ ദ ക്ലിയറൻസ് ക്ലിയറൻസ് വോളിയം ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സിക്സ് ഫൈവ് ടു ത്രീ ആണ് എഗെയിൻ നമ്മുടെ ഫൈവ് ടു ടു ആണ് നമ്മുടെ എഗെയിൻസ് സെക്ഷൻ ഓഫ് എച്ച് പി സിലിണ്ടർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഈ ക്ലിയറൻസ് ഇൻ്റർകൂളിംഗ് ഉള്ളപ്പോഴുള്ള നമുക്ക് രണ്ടിൻ്റെ സിലിണ്ടറിനെ ഒന്നുകൂടെ പറയാം ഈ സെവൻ ടു വൺ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ ഓഫ് എൽ പി ആണ് വൺ ടു ടു എന്ന് പറയണത് നമ്മുടെ കംപ്രഷൻ ഓഫ് എൽ പി ആണ് ടു എന്നു പറഞ്ഞാൽ പോയില്ല നമ്മുടെ ഡെലിവറി വാൽവ് ഓഫ് എൽ പി സിലിണ്ടർ ഓപ്പൺ ആവും പിന്നെ കോൺസ്റ്റന്റ് പ്രഷർ ആണ് കോൺസ്റ്റന്റ് പ്രഷർ ഡെലിവറി ആണ് ടു സിക്സ് അഗൈൻ സിക്സ് ടു സെവൻ നമ്മുടെ എന്താണ് എക്സ്പാൻഷൻ ആണ് നമുക്ക് ക്ലിയറൻസ് വോളിയത്തിലകപ്പെട്ടിരിക്കുന്ന ആ ഒരു എയറിന്റെ എക്സ്പാൻഷനാണ് വരിക ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഈ ഫൈവ് ടു ടു എന്ന് പറയണ നമ്മുടെ ക്ലിയറൻസ് നമ്മുടെ എച്ച് പി സിലിണ്ടറിൻ്റെ കേസിലുള്ള ക്ലിയറൻസ് വോളിയത്തിന്റെ സെക്ഷൻ ആക്ച്വൽ എഫക്റ്റീവ് സക്ട് വോളിയമാണ് നമുക്കവിടെ വരുന്നത് ഇനി ടു ഡാഷ് മുതൽ ത്രീ വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് പി ടു ടെംപറേച്ചറിൽ നിന്നും പി ത്രീ ടെമ്പറേ സോറി പി ടു പ്രഷറിൽ നിന്നും പി ത്രീ പ്രഷറിലേക്കുള്ള ആ ഒരു കംപ്രഷനാണ് നമുക്ക് വന്നത് ഇനി ത്രീ ഡാഷ് എന്ന് പറഞ്ഞാൽ ത്രീ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എന്താണ് അവിടെ നമ്മുടെ ഡെലിവറി വാൽവ് ഓപ്പണായി ഈ പി ത്രീ കോൺസ്റ്റൻറ് പ്രഷറിൽ നമുക്ക് ത്രീ മുതൽ ഫോർ വരെ നമുക്ക് എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡെലിവറി ഓഫ് എയർ കംപ്രസ്ഡ് എയർ ആണ് ഇനി ഫോർ ടു ഫൈവ് എന്ന് പറയണത് നമുക്ക് എന്താണ് അവിടെ നമുക്ക് എക്സ്പാൻഷൻ നമ്മുടെ ആ ഒരു ക്ലിയറൻസ് വോളിയത്തിലുള്ള ആ ഒരു കംപ്രസ്ഡ് ഡെയറിൻ്റെ എക്സ്പാൻഷനാണ് നമുക്ക് ഫോർ ടു ഫൈവ് എന്ന് കാണിച്ച് അഗൈൻ നമ്മുടെ ആ ഫൈവ് ടു ടു എന്ന് പറഞ്ഞാൽ ടു എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് അതുകൊണ്ട് എഫക്റ്റീവ് സെപ്റ്റ് വോളിയം ഓഫ് എച്ച് പി സിലിണ്ടർ ആണ് അതായത് അത്രയും മാത്രം നമുക്കെന്തുള്ളൂ ഇവിടെ നമുക്ക് ആക്ച്വലായിട്ട് നമ്മുടെ എയർ ഇൻടേക്ക് എന്ന് പറയണത് ഫൈവ് ടു ടു ആണ് ഇവിടുത്തെ കേസിൽ ആക്ച്വൽ ഇല്ലെങ്കിൽ എഫക്റ്റീവ് സെപ്റ്റി വോളിയം എന്ന് പറഞ്ഞാൽ സെവൻ ടു വൺ ആണ് ഓക്കെ ഇതാണ് നമ്മളതിൻ്റെ പി വി ഡയഗ്രാമെന്ന് പറയുന്നത് ഇനി ഇവിടെ നമുക്ക് എൽ പി സിലിണ്ടറിൻ്റെ വർക്ക് ചെയ്യാൻ പൊട്ടുന്ന പറഞ്ഞാൽ നമുക്ക് എന്താണ് എൽ പി സിലിണ്ടർ കേസിൽ നമുക്ക് ഡബ്ല്യു എൽ പി സി കല് എൻ ബൈ എൻ മൈനസ് വൺ ഇൻറ്റു പി ടു ഇൻറ്റു വി വൺ മൈനസ് വി സെവൺ ഇൻറ്റു പി റ്റു ബൈ പി വൺ ദ ഓൾറെ ഇഷ്യൂ എൻ മൈനസ് വൺ ബൈ എൻ മൈനസ് ഓഫ് വൺ ആണ് വരിക അടുത്തത് സോറി ഇവിടെ പി വൺ ആണ് പി വൺ വി വൺ പി വൺ ഇൻറ്റു വി വൺ മൈനസ് വി സെവൻ ആണ് അവിടെ വരിക അപ്പോൾ നമുക്ക് വി വൺ മൈനസ് വി സെവൺ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സെപ്റ്റ് വോളിയം ഇൻ ദ എൽ പി സിലിണ്ടർ ആണ് ഡബ്ല്യു എച്ച് പി എന്ന് പറഞ്ഞാൽ അടുത്ത് എച്ച് പി സിലിണ്ടർ ഗസിലുള്ള വർക്ക് ഇൻപുട്ട് ആണ് അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് എൻ ബൈ എൻ മൈനസ് വൺ ഇൻറ്റു പി ടു ഇൻറ്റു വി ടു ഡാഷ് മൈനസ് വി ഫൈവ് ആണ് നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ് സെപ്റ്റ് വോളിയം എന്ന് പറയണത് അപ്പോൾ അതേ ഇൻറ്റു പി ത്രീ ബൈ പി ടു ദോൾ ഇഷ്ടു എൻ മൈനസ് വൺ ബൈ എൻ മൈനസ് ഓഫ് വണ് വരും ഇവിടെ വി ടു ഡാഷ് മൈനസ് വി ഫൈവ് ആണ് നമ്മുടെ എഫക്റ്റീവ് സെപ്റ്റ് വോളിയം ഫോർ എച്ച് പി സിലിണ്ടർ എന്ന് പറയണത് അപ്പോൾ നമുക്ക് ഡബ്ല്യൂ ടോട്ടൽ എന്ന് പറയുന്നത് ഡബ്ല്യൂ നെറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഇത് രണ്ടു എൽ പി പ്ലസ് എച്ച് പി ആണ് നമുക്ക് അതിൻ്റെ സം വരിക ഓക്കെ പിന്നെ അടുത്ത് നമുക്ക് ഇൻ ടേംസ് ഓഫ് മാസ് ഓഫെയർസ് അക്കഡ് പ്രസക്കിൾ പി വി സിക്കൽ ടു എം ആർ ടി വൺ ആണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പി വൺ ഇൻ്റ് വി വൺ മൈനസ് വി സെവൺ സിക്കൽ ടു എം ആർ ടി വൺ നമുക്ക് എഴുതാൻ പറ്റും അവിടെ നിന്ന് നമുക്ക് എന്താണ് നമുക്കവിടെ നമുക്ക് ആ പി വി സിഗികൾ ടു എം ആർ ടി എന്ന് വെച്ചിട്ടുള്ള നമുക്ക് ആ ആറ് എം ആർ ടി നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്കതിനകത്ത് ആ ഇക്വേഷൻ നോക്കാതെ നമുക്ക് ടെമ്പറേച്ചറും അതുപോലെ തന്നെ മാസും ഒക്കെ എത്ര നേരം നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് നമുക്ക് നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് പി വൺ ഇൻറ്റു വി വൺ മൈനസ് വി സെവൺ സികൾ ടു എം ആർ ടി വൺ എന്ന് എഴുതാം രണ്ടാമത്തെ കേസിൽ നമുക്ക് പി ടു ഇൻ വി ടു ഡാഷ് മൈനസ് വി ഫൈവ് സികൾ ടു എം ആർ ടി ടു എന്ന് എഴുതാം ദാറ്റ് ഈസ് ടി വൺ അൻ ടി ടു സെയിം ആണെങ്കിലും നമുക്കവിടെ എം ആർ ടി വൺ എന്ന് തന്നെ നമുക്ക് അവിടെ എഴുതാം അപ്പോൾ നമുക്ക് ഈ എം ആർ ടി വൺ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ രണ്ട് കേസിലും കോമൺ ആണ് അപ്പോൾ ഇതിന് രണ്ടിന് പേര് നമ്മൾ എന്ത് കൊടുക്കാം അവിടെ എം ആർ ടി വൺ കൊടുത്താലും നമുക്കതിനെന്ത് ചെയ്യാം ഒറ്റ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ നമുക്കവിടെ ടി ടു ഡാഷിക്കൽ ടി വൺ ആണെങ്കിൽ നമുക്ക് എന്താണ് ഡബ്ല്യു സിക്കൽ ടു എൻ ബൈ എൻ മൈനസ് വൺ ഇൻറ്റു എം ആർ ടി വൺ ഇൻറ്റു ആദ്യ ഓക്കേഷൻ പ്ലസ് എൻ ബൈ എൻ മൈനസ് വൺ ഇൻറ്റു അപ്പം നമുക്കിവിടെ എന്ത് വരും ഇവിടെ നമുക്ക് ഈ രണ്ട് ഇതിനകത്ത് നമുക്ക് ഇത്രയും പാർട്ട് ഈ രണ്ട് ഈ രണ്ട് പാർട്ടൊക്കെ നമുക്ക് സെയിം ആണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് രണ്ടിനും കോമൺ ആണ് ഇത് രണ്ടും നമുക്ക് കോമൺ ആണ് ഇത് രണ്ടും കോമൺ ആണ് ഇത് രണ്ടും കോമൺ ആണ് നമുക്ക് പിന്നെ ബാക്കി വരുന്ന എന്താണ് ഈ മൈനസ് ഈ മൈനസ് വണ്ണും മൈനസ് വണ്ണും ചേർന്നാൽ മൈനസ് ടു വരും അപ്പോൾ ഇതാണ് നമുക്കവിടെ ആ ഒരു എന്തിൻ്റെ കേസിലുള്ളത് നമുക്ക് ഈ ടി വണ്ണും ടെമ്പറേച്ചർ നമുക്ക് പെർഫെക്റ്റ് ഇൻറ്റർകൂളിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എഴുതാം പെർഫെക്റ്റ് ഇൻറ്റർകൂളിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതായത് ടി വൺ സിക്കൽ ടു ടി ടു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പറ്റും ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൻ ബൈ എൻ മൈനസ് വൺ ഇൻറ്റു എം ആർ ടി വൺ ഇൻറ്റു പി ടു ബൈ പി വൺ ദോൾ ഇഷ്യൂ എൻ മൈനസ് വൺ ബൈ എൻ n പി ത്രീ ബൈ പി ടു ഇൻറ്റു എൻ ബൈ എൻ മൈനസ് വൺ ബൈ എൻ മൈനസ് ഓഫ് ടു എന്ന് നമുക്കവിടെ എഴുതാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു മൾട്ടി സ്റ്റേജ് ഡബിൾ സ്റ്റേജ് കമ്പർഷൻ അതായത് രണ്ട് സ്റ്റേ ടു സ്റ്റേജിൻ്റെ കേസിലുള്ള നമുക്ക് ആ ഒരു വർക്ക് ഇൻപുട്ട് ആ എച്ച് പി സിലിണ്ടറിനെയും എൽ പി സിലിണ്ടറിനെയും വർക്ക് ഇൻപുട്ടിൻ്റെ സംബാണ് നമുക്ക് നെറ്റ് ഇൻപുട്ടെന്ന് പറയുന്നത്